ജനപക്ഷ നേതാവ് ശ്രീ പി സി ജോർജും ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്ന ഒരു ആവശ്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഭീകരവാദ സംഘടനയെ നിരോധിക്കണമെന്നത്. എന്തായാലും ഇന്നത്തെ പുലരി, നമ്മളൊക്കെ ഇന്നത്തെ പുലരിയിൽ കണ്ട ആദ്യ വാർത്ത ഇതാണ്. ഈ നിരോധനത്തെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു, ശ്രീ പി സി ജോർജ്? നമ്പ്യാർ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ ഞാൻ എതിരല്ല. നിരോധിച്ചത് തെറ്റ് പറയാനും കഴിയില്ല, പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീർന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് കാരണം. 3 വർഷത്തിന് മുമ്പ് ഞാനിത് പൊതുസമൂഹത്തോട് പരസ്യമായി പറഞ്ഞതാണ്. പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകര സംഘടനയായി വളരുന്നു, ഇത് മുസ്ലിം സമുദായത്തിൻ്റെ പേര് പോലും പറയാൻ കൊള്ളാത്ത രീതിയിൽ നബിതിരുമിനിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം തീവ്രവാദത്തെ അനുകൂലിച്ചിരുന്നില്ല. ഈരാറ്റുപേട്ടയിൽ ഞാൻ നോക്കിക്കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള 38,000 മുസ്ലിങ്ങളിൽ 10-500 പേരാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന് പുറകെ കിടക്കുന്നത്. മനസ്സിലായില്ലേ? പോപ്പുലർ ഫ്രണ്ടിന് പുറകെ കിടക്കുന്ന 10-500 പേര്, അതിൽ തന്നെ തീവ്രവാദികൾ എത്രയാണ്? അല്ലാതെ കാരണം മുസ്ലിം സമുദായം ഏറ്റവും മാന്യമായി ഈ ലോകത്തോട് ഇന്ത്യ മഹാരാജ്യത്തെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്ന, മാന്യമായ ജീവിതം നയിക്കുന്ന, അതിനിടയ്ക്കാണ് ഇങ്ങനെ ഭീകരവാദികൾ വളർന്നു വരുന്നത്. ഇത് മുളയിലെ നുള്ളിക്കളയണം. എൻ്റെ അഭിപ്രായത്തിൽ SDPI നിരോധിക്കുന്നതിന് ഇപ്പോൾ വളരെ ശക്തമായ റെയ്ഡ് നടന്ന് ഒരു പരിധിവരെ ഒരു വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളെ മുഴുവൻ കസ്റ്റഡിയിലാക്കാൻ പോലീസിനും പട്ടാളത്തിനും കഴിഞ്ഞു. ആ റെയ്ഡ് തുടരണം. ആ റെയ്ഡ് തുടർന്നുകൊണ്ട് ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, നമ്മുടെ ഈ പിള്ളേർ ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് പോകുന്ന ആ ലൈനെ കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് ഈ തീവ്രവാദം മനസ്സുമായി നിൽക്കുന്ന ചെറുപ്പക്കാരെ വിളിച്ച് ഭയങ്കര ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, ക്ലാസ് കൊടുത്തുകൊണ്ട് അവരെ ഈ രാജ്യത്തിൻ്റെ വക്താക്കളാക്കി മാറ്റണം. അതല്ലാതെ മുഴുവൻ പേരെയും വെടിവെച്ച് കൊന്ന് തീർക്കാൻ പറ്റുമോ? എല്ലാം പിടിച്ച് ജയിലിടാൻ പറ്റുമോ? അത് നടക്കില്ല. അതുകൊണ്ട് നിരോധനത്തെക്കാൾ ശക്തമായി എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് ഇവരെ ശക്തമായ നിയമ നടപടി വേണം. എന്തിനാണ് മടിക്കുന്നത്? പോലീസ് ആക്ഷൻ എന്താ പ്രശ്നം? എന്തായാലും ജയിലിടിഞ്ഞാലും അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങില്ല. നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം തീരും. അതേ നമ്പ്യാർ, അതങ്ങ് ചെയ്യണം. മനസ്സിലായില്ല? അത് ചെയ്താലല്ലേ കുഴപ്പം. എൻ്റെ ചോദ്യം അതാ. ഇത് ഈ പിടിച്ചതിന് ഒരു മനുഷ്യൻ പോലും കുറ്റം പറഞ്ഞില്ലറിയാമോ? ഇത്രയും രാഷ്ട്രീയക്കാരുണ്ടായിട്ട് ആകപ്പാടെ പിണറായി വിജയൻ മാത്രം RSS എന്ന് പറഞ്ഞു. പിണറായി വിജയനും RSS കുറ്റം കാണുന്നതിനും പറയേണ്ട, ഞാൻ RSS BJP കേരള ജനപക്ഷം സെക്രട്ടറി. പക്ഷെ ഒരു കാര്യം ഓർത്തണം, RSS ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അവൻ ഇന്ത്യ രാജ്യത്തെ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നതോടെ ആരോപണം പറഞ്ഞോളൂ. പക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ വേണ്ടി പോരാടുന്നവനവൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പോരടിക്കുന്ന RSS ഇവിടെ വർഗീയ സംഘടന ഉണ്ടാക്കി രാജ്യത്തെ ചിതീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ പക്ഷപാതിയായിട്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരനും തുല്യമാണെന്ന് പറയുന്ന ആ പിണറായി വിജയൻ്റെ തലയോട്ടിക്ക് എത്ര കുഴപ്പമുണ്ട്? തലയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാരങ്ങനെ മണ്ടത്തരം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, VD സതീശനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് ഞാൻ കരുതുന്നില്ല. യെസ്, പി സി ജോർജ്, താങ്കൾ തുടരുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്രം നിരോധിച്ചിരിക്കുന്നു. 5 വർഷത്തേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ 8 സംഘടനകളെയും നിരോധിച്ചത്.